നാഥറാം ഗോഡ്സേ ഒരു രാജ്യസ്നേഹിയായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ സംശയിക്കാനാവില്ല വിവാദ പ്രസ്താവനയുമായി ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം ഭരിക്കുന്നത് ഒരു കാലത്തെ ദേശദ്രോഹികളുടെയും ഒറ്റുകാരുടെയും പാർട്ടിയായാൽ ഇപ്പറഞ്ഞവരെല്ലാം ദേശസ്നേഹികളും വേണ്ടിവന്ന ദേശത്തെ വിശുദ്ധ ഗണം വരെ ആക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനെ ആ വെളിപ്പിച്ചെടുക്കലിന് പലകുറി ഈ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതുമാണ് അവർ വിശുദ്ധരാകുമ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്തിനു വേണ്ടി ജീവനും ജീവിതവും ബലി കൊടുത്തവരെല്ലാം ദേശവിരുദ്ധരും ദേശദ്രോഹികളുമായി മാറും എന്തിനെ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചവർ ദേശദ്രോഹികളാകുന്ന രാജ്യത്ത് ഇതെല്ലാം സർവ്വസാധാരണമെന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയ ഒരിടത്ത് സവർക്കർ ദേശത്തിന്റെ ഉറ്റതോഴനും ഗോഡ്സെ രക്ഷകനുമായി മാറിയില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പ്രസ്താവന മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാഥുറാം ഗോഡ്സെ ദേശസ്നേഹി എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവും മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ഗോഡ്സെയുടെ രാജ്യസ്നേഹത്തെ സംശയിക്കാനാവില്ലെന്ന് പറഞ്ഞ ത്രിവേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധി വിദേശത്ത് നടത്തിയ പ്രസ്താവനകളെ രൂക്ഷമായി വിമർശിക്കുകയുമാണ് ഗാന്ധിജിയെ കൊന്നത് മറ്റൊരു വിഷയമാണ് ഞാൻ ഗോഡ്സെയെ അറിയുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളിടത്തോളം അദ്ദേഹവും ഒരു രാജ്യസ്നേഹിയായിരുന്നു ഗാന്ധിജിയെ കൊന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഗാന്ധിയുടെ കുടുംബ പേര് സ്വീകരിച്ചതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വം മാറില്ല ഏത് ഗാന്ധിസമാണ് രാഹുൽ ഗാന്ധി പിന്തുടരുന്നത് ഗാന്ധിജി സ്വദേശിയെ കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ ഏത് സ്വദേശിയെ കുറിച്ചാണ് രാഹുൽ പറയുന്നത് എന്നാണ് ത്രിവേന്ദ്ര സിംഗ് പറഞ്ഞു വെക്കുന്നത് രാഹുൽ ഗാന്ധി യു എസ് എ നടത്തിയ പരാമർശങ്ങളാണ് ബി ജെ പി നേതാവിനെ ഇപ്പോൾ ഇപ്രകാരം ചോദിപ്പിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു പിയിൽ പര്യടനത്തിലാണ് അതിനിടെ മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ബുധനാഴ്ച തന്നെ ബല്ലിയായിലെത്തുകയും ബല്ലിയായിലാണ് മുൻ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തുകയുണ്ടായത് ഗോഡ്സെയെ വെള്ളപൂശുകയും മഹാനായി വാഴിക്കുകയും ചെയ്യുവാനുള്ള ശ്രമങ്ങൾ അവിശ്രാന്തം ഇവർ തുടരുകയും തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നതിനാൽ സ്വാതന്ത്ര്യത്തോളം തന്നെ പഴക്കമുണ്ടെന്നുള്ള കാര്യം ഇക്കാലത്തെ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് ഒരുപക്ഷെ അത് ഊർജിതമാക്കിയത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് എന്ന് മാത്രം ഗോഡ്സെ കി ജയ് ഗോഡ്സെ നീനാൾ വാഴട്ടെ എന്ന് പറഞ്ഞ ഹിന്ദു മഹാസഭാ നേതാക്കൾ അതിന് മുൻപൊരിക്കൽ ഗാന്ധിയെ പിന്നെയും വെടിവെച്ചുകൊണ്ട് ഓർമ്മ പുതുക്കിയത് ഇതേ മോദി ഭാരതത്തിലൊക്കെ തന്നെയാണ് ഒരു ഘാതകന് സർവോപരി സ്വന്തം രാജ്യത്തെ രാഷ്ട്രപിതാവിന്റെ ഘാതകന് ആദരം നൽകുന്ന മനുഷ്യരുള്ള ഒരു നാട് ഒരുപക്ഷെ ഇന്ത്യ മാത്രമായിരിക്കും എന്തിന് നാടിനെ ഒറ്റുകൊടുക്കാൻ കൂട്ടുനിന്ന സവർക്കറിനെ ധീര രക്തസാക്ഷി എന്നാണ് അവർ വിളിക്കുന്നത് അടുത്തു തന്നെ വെള്ളയടിച്ച അദ്ദേഹത്തിന്റെ സിനിമയും പുറത്തിറങ്ങുന്നുണ്ട് ട്രെയിലറിൽ തന്നെ തുടങ്ങിയ തള്ള് സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണണം ഭഗത് സിംഗിനും സുഭാഷ് ചന്ദ്രബോസിനും പ്രചോദനവും മാതൃകയുമായ വ്യക്തി എന്നാണ് സവർക്കറിനെ ട്രെയിലറിൽ എഴുതി കാണിച്ചിട്ടുള്ളത് മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അവരുണ്ടോ ഇത് വല്ലതും അറിയുന്നു പിന്നെ ചരിത്രം തിരുത്തി അവർക്ക് വേണ്ട വിധത്തിൽ കുറിക്കാൻ അറിയാവുന്ന ഇക്കൂട്ടർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ വളച്ചൊടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നാളെ ഇനി ഗാന്ധിജി ദേശദ്രോഹിയാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് അല്ല അതാകണമല്ലോ അടുത്ത വഴി